ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത്. വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണത്. സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇത് ഞാനൊരു മൺചട്ടിയിൽ കിട്ടു എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ 1 തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് സവാള കട്ട് ചെയ്തതാണ്. ഞാനൊരു സവാളയുടെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയും ചേർത്ത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും കൂടി നല്ലപോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് വെന്ത് വരട്ടുന്ന് നമുക്ക് മൂടി വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കണില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരുവിധം വേവാകുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു 5 വെളുത്തുള്ളി 2 കട്ട് ചെയ്തതാണ് ഇതും ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. നല്ലപോലെ ഇളക്കിക്കോളി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളിട്ടത്. നോടി നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്ത് ഉരുളക്കിഴങ്ങൊക്കെ 1/4 ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ 1/5 വെണ്ടയ്ക്കാണ്. നമുക്കിഷ്ടമുള്ള അത്രയും ചേർത്തേക്കാം. കൂടുതലായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതും കൂടിയും ചേർത്ത് ഇനി നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടാവില്ല. നമുക്ക് ഉപ്പും 1/2 സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി ഇത് വേവിച്ചെടുക്കാം. ഈ വെണ്ടയ്ക്കയും ഒന്ന് വെന്ത് കിട്ടണം. ഉരുളക്കിഴങ്ങ് കുറച്ചും കൂടി വെന്ത് വരാനുണ്ട്. അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 ബൗള് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നല്ല പോലെ തിളച്ചയായ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ഞാൻ തേങ്ങ അരച്ചതല്ല തേങ്ങ പാലാണിത്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കും. ഇനി വല്ലാണ്ടിട്ട് തിളപ്പിക്കണ്ട. ഒന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഈ കറി ഉണ്ടാക്കിയാൽ. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. ഈ സമയം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാട്ട് ഉപ്പ് പോരെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന് ഓപ്ഷൻ വരും. അതുമെല്ലാം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനെടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതൊന്ന് തള വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. മൺചട്ടിയിലായ കാരണം പെട്ടെന്ന് ഇത് തള വരും. എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടായി കിടക്കണതല്ലേ, അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ട, നമുക്കിത് തള വരുന്നിരുന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചെറുതായിട്ട് തള വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കറി പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി താളിച്ച് വയ്ക്കാം. ഈ കറി കാച്ചി വയ്ക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3-4 ഉള്ളി ഇതും കൂടിയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിപ്പോൾ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഉള്ളി കാച്ചി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങുണ്ടാവുക. നല്ലപോലെ നമുക്കിതൊന്ന് മൂക്ക് വരുന്നതിൽ വെയിറ്റ് ചെയ്യാം. ഉള്ളിപ്പോൾ നല്ല പോലെ മൂക്ക് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം.
flame okay ya namak ikke dukari bolchorka okay ni dois chorka നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പൊ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് വെണ്ടക്ക കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.